ഒരാൾക്ക് എനിക്ക് എൻ്റെ പ്രേമം പോലും നിരസിച്ചാൽ അവളെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഇല്ലാതാക്കിയേക്കാം. സ്നേഹം നിരസിച്ചാൽ ഇന്ന് കേരളത്തിൽ പെൺകുട്ടികൾ ഭയക്കേണ്ടതുണ്ടോ? മറ്റ് പല സ്ത്രീകളും എനിക്കൊരു കുഞ്ഞിനെ ഓമനിച്ച് വളർത്തണം എന്നതിനെ പോസിറ്റീവ് നമ്മൾ സിനിമയിലും മറ്റൊക്കെ കാണുന്നതല്ലേ. റിയാലിറ്റി എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു കുഞ്ഞ് ഭയങ്കര റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കേരളത്തിലെ അമ്മമാരുടെ മനോനിലയ്ക്ക് എന്തുപറ്റി? എന്ന എന്റെ റോൾ ആയിരിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ പോലും അതിജീവിക്കാൻ എന്റെ ഉൾക്കരുത്ത് എന്ന് പറയും. ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ കുറെ അളവുകോലുകളുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെയാകണം, പുരുഷൻ എങ്ങനെയാകണം, അതിനപ്പുറം താഴോട്ടോ പോകാനും പറ്റും. അപ്പൊ അതുകൊണ്ട് മീഡിയസിന് ഞാൻ പലപ്പോഴും പത്രക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതെന്താ ഇത്ര ഹൈലൈറ്റ് ചെയ്യുക? അത് ജനങ്ങൾക്ക് അതാ ആവശ്യം. അതായത് എന്റെ ജീവിതം സുഖകരമാക്കാൻ ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നു. പിഞ്ചു കുഞ്ഞിനോടും കാടത്തും വാരൂരാവ ഇന്ന് ചർച്ച ചെയ്യുന്നു. വായിക്ക് രുചിയായ രണ്ട് വാക്കിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. അല്ല, വിദ്യാഭ്യാസവും സാമ്പത്തിക സുരക്ഷിതത്വവും ഒക്കെ സ്ത്രീകളെ കൃത്യമായ വഴിയിലാണോ നയിക്കുന്നത് എന്നത്? വഴി നമുക്ക് ഒരിക്കലും ഒരാളുടെ വഴിയെ നമുക്ക് ഇതാണ് ഒരാളുടെ വഴി എന്ന് പറയാൻ പറ്റില്ല. പലർക്കും പല വഴികളാണ്. അത് ഒരു കോമൺ സ്പേസിൽ കാണുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് എനിക്ക് ഇതെന്ന് തോന്നുന്നത്. കാരണം സ്ത്രീ ആയ എങ്ങനെയായിരിക്കണം, സ്ത്രീ ആയ എങ്ങനെയാണ്. അപ്പോൾ ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ കുറേ അളവുകോലുകളുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെയാകണം, പുരുഷൻ ഇങ്ങനെയാകണം, അതിനപ്പുറം താഴോട്ടോ പോകാനേ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പൊ തൊടുപുഴ, ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ തന്നെ ആളിക്കത്തിയതിന്റെ പിന്നിലത്തെ നമ്മൾ ഒരുപക്ഷെ മുന്നിൽ കാണാൻ പറ്റുന്നത്, തൊടുപുഴ ഒരു സ്ത്രീ അവരുടെ മകൻ ആ സ്ത്രീയുടെ രണ്ടാം ഭർത്താവിന്റെ കൈകളാൽ മരണപ്പെട്ടു പോയി. ഒരുപക്ഷെ ഒരു സ്ത്രീക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം. ഒരു സ്ത്രീ അവളുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകുന്നു. മരിച്ചുപോയ സാഹചര്യത്തിൽ അവളോട് ആ സാഹചര്യത്തിൽ സ്നേഹം നടിച്ചുകൊണ്ട് ഒരാൾ വരുന്നു. അതിനുശേഷം ആ ഒരു ദുർബലമായ സാഹചര്യത്തിൽ ഒരു പക്ഷേ അത്തരത്തിൽ ഒരാൾ സ്നേഹിക്കാനും വിവാഹം കഴിക്കാനും വരുന്നാൽ ഒരു പക്ഷേ സ്ത്രീകൾ അവർ ജീവിതത്തിൽ മറ്റൊരു വിവാഹത്തിന് തയ്യാറായേക്കാം. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന ചില സാഹചര്യത്തിൽ വീണ്ടും ജീവിതത്തിൽ ഇയാളെ കൂടി ജീവിതത്തിൽ മാറ്റി നിർത്തിയാൽ ജീവിതം കൈവിട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും ഒരു പക്ഷേ ഇയാൾ കുട്ടികളെ ഉപദ്രവിച്ച ഒരവസ്ഥയിൽ ആ സ്ത്രീക്ക് മുൻപോട്ട് പോകേണ്ടി വന്നത്. അവിടെ ആ അമ്മ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുത്തായിരുന്നാൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ അമ്മ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുത്തതിന് ചിലപ്പോൾ അവർക്ക് ഒരുപാട് തല്ലലും ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർ പേടി ഭയമാണ് അതിൻ്റെ അടിസ്ഥാന റീസൺ. കാരണം അവരുടെ മനസ്സിൽ വേറൊരു വഴിയുമില്ല, ഇത് മാത്രമാണ് എൻ്റെ വഴി എന്ന് തോന്നിപ്പിച്ച് മെൻ്റലി അവരെ ഒരു അടിമയാക്കി മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ ഒരു തേർഡ് സ്പേസ് ആവശ്യമുണ്ട്. നമ്മൾ അസുഖം വന്നാൽ നമുക്ക് ഹോസ്പിറ്റലുകളുണ്ട്. നമുക്കൊരു മാനസികമായ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ എവിടെ പോകും? നമുക്ക് ഏതെങ്കിലും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടോ? അപ്പോൾ അങ്ങനത്തെയൊക്കെ സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ സംഭവിക്കുന്നത്, എനിക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് ഒരു ഒരു ചെറിയ ലോകത്തിരുന്ന് പ്രത്യേകിച്ച് ഒതുക്കപ്പെട്ട് ഒരു ചെറിയ വീടിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ആളുകളായി, ടി വി കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വളരെ കുറച്ച് അമ്പലത്തിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ആൾക്കാർ മാത്രമായിരിക്കാം. അവരുടെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു രക്ഷപ്പെടാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്നുള്ള സ്വന്തം ശക്തി പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അടിമ മനസ്ഥിതിയായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ വരെയുണ്ട്. അപ്പോൾ അവർക്കൊരു തേർഡ് സ്പേസ് ഇല്ല എന്നാണ് എനിക്ക് പോയിട്ട് സംസാരിക്കണം. എൻ്റെ എനിക്ക് ഈ പ്രോബ്ലം ഞാൻ റിയലൈസ് ചെയ്യുന്നു. എനിക്ക് എവിടെ പോയി സംസാരിക്കും? ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷേ ഫ്രണ്ട്സ് പോലെ അതിന് കൃത്യമായ തീരുമാനം പറയാൻ പറ്റുന്നവരല്ല. അല്ലാതെ ഒരു ഒരു മെഡിക്കൽ ടീമോ അല്ലെങ്കിൽ കൗൺസിലറോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസ്, ഒരു മാനസികമായ പ്രശ്നം ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അതിന് ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ മറന്നൊരു മാനസിക പ്രശ്നം ഉണ്ടായില്ല. നമ്മുടെ സൊസൈറ്റി മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നു സാറ് പോലീസിൽ ഒരു ദീർഘകാലം എറണാകുളം പോലെയുള്ള സ്ഥലത്ത് സർവീസിലിരുന്ന് ഒരു സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിൽ പൊസിഷനിലെത്തി പെൻഷനായ ഒരു വ്യക്തിയാണ്. സമീപകാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ അതിക്രമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇതുപോലെയുള്ള പല കുറ്റകൃത്യങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മീഡിയാസ്, ഈ മീഡിയാസാണ് ഇത് പ്രൊജക്ട് ചെയ്ത് വരുന്നത്. കാരണം ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ മറിഞ്ഞു 500 പേര് മരിച്ചെന്ന് വായിക്കില്ല ആദ്യം. ഇതുപോലെയുള്ള ന്യൂസ് അമ്മ മകനെ കൊന്നു,
ഈ ജനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് മീഡിയാസിന് ഞാൻ പലപ്പോഴും പത്രക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതെന്താ ഇത്ര ഹൈലൈറ്റ് ചെയ്യുക? കാരണം ജനങ്ങൾക്ക് അതാ ആവശ്യം, ഞങ്ങൾ അതാ ആവശ്യപ്പെടുന്നത്. അല്ല സാർ, ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഒരു വാഹനം ഇടിച്ച് ഒരാൾ മരിച്ചാൽ, ഒരു പക്ഷേ വാഹനത്തിലെ ഡ്രൈവറുടെയോ അല്ലെങ്കിൽ മരിച്ച ആളുടെയോ അശ്രദ്ധ മൂലമാണെന്ന് പറയും. പക്ഷേ നമ്മുടെ നാട്ടിലൊരാൾ തൂങ്ങി മരിച്ചാൽ അതിനകത്തൊരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി പ്രേമം നിരസിച്ചാൽ, അവളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ, അതിനകത്തൊരു സോഷ്യൽ ഇഷ്യൂ നിലനിൽക്കുന്നു. മനസ്സിലായി? രണ്ടു പേർ മാത്രം ബന്ധപ്പെടുന്ന കാര്യമല്ല, രണ്ട് കുടുംബങ്ങൾ മാത്രം ബന്ധപ്പെടുന്നതല്ല, അതൊരു സമൂഹത്തിൻ്റെ സാമൂഹികമായ ഒരുപാട് വിഷയങ്ങൾ ബന്ധപ്പെട്ടതാണ്. ഒരാൾക്ക് എനിക്ക് എൻ്റെ പ്രേമം അവൾ നിരസിച്ചാൽ, അവളെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഇല്ലാതാക്കിയേക്കാം എന്ന് അവൻ്റെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് വരാൻ. ആ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മഴ പെയ്യുമ്പോൾ പുല്ല് മുളച്ചു വരും. നമുക്ക് പറയാം മഴ പെയ്ത് മഴയാണ് കാരണം. ഒന്ന്, മഴ മാത്രമല്ല കാരണം, അവിടെ പുല്ല് മുടക്കാനുള്ള സീഡ്. അപ്പോൾ ആ വ്യക്തിയിലുള്ള ജനറ്റിക്കായിട്ടുള്ള ഫാക്ടർ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അവന് കുടുംബപരമായിട്ട് പറഞ്ഞാലും സോഷ്യൽ സൊസൈറ്റിയുടേതായാലും ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പൊങ്ങി വരും. അവിടെ രണ്ട് ഫാക്ടേഴ്സ് കൂടുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. അല്ല, പ്രേമം, നിരാശ, ആസിഡൊഴിക്കൽ, കൊലപാതകം, എത്രയോ പേര്, അല്ല എത്രയോ പേര് കാമുകി മരുന്ന് നിരസിച്ചിട്ട് കൂളായിട്ട് പോകും. ആ അല്ല, ഇതൊക്കെ ഇതൊക്കെ പണ്ട് മുതലേ ആണും പെണ്ണും ഉള്ള കാലം മുതലേ ഉള്ളതാണ്. ഇന്നലെ തന്നെ ഉണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൊലപാതകത്തിൻ്റെ കാര്യം, ഭാര്യയും കുഞ്ഞിനെയും തീവച്ച് കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അതിന് മുൻപുള്ള കാര്യം കാരണം വെച്ചാൽ, ഒരു വീട്ടമ്മയുടെ വീട്ടിലേക്ക് ഒരാൾ ഓടിക്കേറിയിട്ട് ദേഹത്ത് ബോംബ് വെച്ചിട്ട് അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിച്ചു പോയി. മൂന്ന് പേരെയാണ് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചത്. ഒരാൾ പനമ്പിള്ളി നഗറിൽ രക്ഷപ്പെട്ടു പോയി. തൃശ്ശൂരിലും തിരുവല്ലയിലും രണ്ട് പെൺകുട്ടികൾ മരിച്ചു. എന്താണ് ഇതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഒരു ഇത് ബ്രിങ്ങിങ് അപ്പിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒരു വീട്ടിൽ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഉള്ള അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ, പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നോ എന്ന് പറയുമ്പോൾ ഉള്ളൊരു വിഷമം. കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ എല്ലാവരും ആ ചെറുപ്പം മുതലേ നമ്മൾ നോ പഠിപ്പിച്ചിട്ട് വേണം വളർത്താൻ. എന്തുണ്ടെങ്കിലും നോ നോ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാരണം നമ്മളുടെ രീതിക്കനുസരിച്ച് നമ്മൾ വളർത്തുക. പ്രതീക്ഷകൾ പെട്ടെന്ന് തകരുമ്പോൾ പിള്ളേർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അത് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് തരം പ്രതീക്ഷ, ഏത് പ്രതീക്ഷ, ഇപ്പോൾ പ്രേമമാണെങ്കിലും അല്ലെങ്കിൽ വേറെ പരീക്ഷയിലെ വിജയങ്ങളായിരുന്നെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തിനാണെങ്കിലും തോൽവി അല്ലെങ്കിൽ പരാജയം അല്ലെങ്കിൽ നോ എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ്. അപ്പോൾ ആ ഒരു നോ എടുക്കാനുള്ളൊരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാവണം ചെറുപ്പം മുതൽ. പഠിപ്പിക്കുമ്പോഴും വളർത്തുമ്പോഴും നമ്മൾ അത് പിള്ളേരെ ശ്രദ്ധിക്കണം. ആ ഒരു പരാജയം ഏറ്റുവാങ്ങാനുള്ളൊരു മനസ്സ് പിള്ളേർക്കുണ്ടായിരിക്കണം. ഈ അനിത സ്കൂൾ പ്രിൻസിപ്പലായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഈ സമൂഹത്തിൽ എന്താണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ളൊരു മാറ്റം, കുട്ടികളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ള മാറ്റം? ഞാൻ ഈ വിഷയത്തിനെ നോക്കിക്കാണുന്നത്, സമൂഹം എന്ന് പറയുമ്പോൾ കുടുംബത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സമൂഹം ഇല്ല അല്ലേ. കുടുംബം സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. കുടുംബത്തിനകത്ത് നിന്ന് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉരുത്തിരിയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങൾ, ഇപ്പം അത് പ്രണയ പരാജയമായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുള്ള വിള്ളലുകളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തരണം ചെയ്യാൻ ഒരു കുഞ്ഞിനെ അവൻ്റെ ചെറുപ്പം മുതൽ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന അച്ഛനമ്മമാരുടെ ഒരു ട്രെയിനിങ് ഉണ്ട്. ഒരു റൈറ്റ് വേ ഓഫ് പാരൻറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ. അപ്പോൾ അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ചെയ്യാൻ ഇന്നത്തെ പേരൻസിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. എന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ടത്തെ അച്ഛനമ്മമാരൊക്കെ പാരൻറ്റിങ്ങും ക്ലാസ്സുകളും എടുത്തിട്ടൊന്നും അല്ല അല്ലേ, പഠിച്ചിട്ടും അല്ല അവർ മക്കളെ വളർത്തിയിട്ടുണ്ട് ഉള്ളത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സാർ പറഞ്ഞതുപോലെ അണുകുടുംബങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനുള്ള ഒരു ശരിയായ റീസൺ ചർച്ച ചെയ്യപ്പെടുന്നില്ല, കുടുംബത്തിനകത്തൊരു ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ചർച്ച ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്തൊക്കെയാണ് ശരിയായ പ്രശ്നങ്ങളിൽ ഭാര്യ അനുഭവിക്കുന്നതെന്നോ ഭർത്താവ് അനുഭവിക്കുന്നതെന്നോ മക്കൾ അനുഭവിക്കുന്നതെന്നോ കുടുംബത്തിനകത്ത് അറിയപ്പെടാതെ പോവുകയും അത് കുടുംബത്തിനകത്ത് നിന്ന് പുറമേ ചർച്ച ചെയ്യുമ്പോൾ ശരിയല്ലാത്ത രീതിയിലുള്ള ഗൈഡൻസിലൂടെ പോകുമ്പോൾ കുട്ടികളൊക്കെ പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നത്തെ പത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്ന ഒരു 4-5 കേസുകളാണ് മയക്കുമരുന്ന് പിടിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അതിൻ്റെ ലബ്ധി എന്ന് പറയുന്നത്, അപ്പം ഒത്തിരി ലഭ്യമാവുക എന്ന് പറയുമ്പോൾ ധാരാളം ഉപഭോക്താക്കളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ അത്രത്തോളം നമ്മൾ ഒരു 5 കേസ് പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കി അറിയാതെ പോകുന്ന കേസുകൾ ഇതിൻ്റെ ഉപഭോക്താക്കളൊക്കെ ഇന്നത്തെ യുവതലമുറകൾ തന്നെയാണ്. അവരാണ് നാളത്തെ രക്ഷകർത്താക്കൾ. അപ്പോൾ അവർ അവർ അവരുടെ അപ്പം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് വികാരവും വിവേകവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു ഒരു ടഗ് ഓഫ് വാർ ഉണ്ടാകുമ്പോൾ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുടെ വിവേകത്തെ ഡ്രഗ് മരവിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചിന്തിക്കുന്നത്? അപ്പോൾ അവർ വികാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാണ്. അപ്പോൾ അവരുമായി സഹകരിക്കുന്ന അവരിടപെടുന്ന ഏതൊരു പ്രശ്നവും പോസിറ്റീവായ ഒരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ പ്രശ്ന പരിഹാരമോ നടക്കാതെ പോകുന്നൊരവസ്ഥയുണ്ടാവുന്നുണ്ട്. പിന്നെ ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോൾ അതിപ്പം ഒരു നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന അത് കുടുംബത്തിനകത്തായിക്കോട്ടെ തൊഴിൽ മേഖലയിലായിക്കോട്ടെ നമ്മുടെ ചുറ്റും നമ്മുടെ കുടുംബമുണ്ടെന്നും ഞാൻ വ്യക്തിപരമായി ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിനെ പരിഹരിക്കാൻ അതിനപ്പുറം എൻ്റെ എൻ്റെ രക്ഷകർത്താക്കളോ എൻ്റെ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ എൻ്റെ കുടുംബം എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ഒരു വിശ്വാസം ഒരു ധൈര്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രശ്നത്തെയും അവർക്ക് അതിജീവിക്കാനുള്ള ഒരു ഒരു ഉൾക്കരുത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അല്ലെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ H1N1 അല്ലെങ്കിൽ ഒരു നിപ്പ വൈറസോ വരുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗരൂകരായിട്ട് പ്രവർത്തിക്കുന്നത് കാണാം ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. പക്ഷേ ഇത്തരത്തിൽ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു 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 കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു എഡ്യൂക്കേഷനോ ഒന്നും ഇത്തരത്തിൽ ഇപ്പം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് വ്യാപിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻസും അവയർനെസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇപ്പം വാർഡുകളിൽ ഏതൊക്കെ കുടുംബത്തെ സ്ത്രീകൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രശ്നം എന്നത് അവരുടെ മാത്രമല്ല സ്ത്രീകളാൽ അതായത് ഒരു ഒരു സ്ത്രീയും കാമുകനും ചേർന്നുകൊണ്ട് ഭർത്താവിനെ കൊലപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പം കൊല്ലത്ത് നടന്നൊരു സംഭവമാണ് മരുമകൾ ഒരു വ്യാജ ഡോക്ടർ അമ്മായിയമ്മയെ കൊലപ്പെടുത്തുന്ന സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളും ഒരു ഒരു വ്യക്തിയിലേക്കും ആ വ്യക്തിയുടെ സ്വഭാവത്തിലേക്കും അത് ജനറ്റിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകളുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ കണ്ടീഷനുകളുണ്ടാവും. പക്ഷേ അവരുടെ വിദ്യാഭ്യാസ തലത്തിൽ നിന്നുകൂടി നമ്മൾ ചിന്തിച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം പണ്ടൊക്കെ ഇത്തരം ഇഷ്യൂസ് നടക്കുന്നത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ആളുകൾക്കിടയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ തൊടുപുഴയിലെ ഇഷ്യൂ നോക്കിയാൽ പഠനത്തിലൊക്കെ റാങ്ക് ഹോൾഡറായിരുന്ന കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഇഷ്യൂസ് ഉള്ളത്. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ എവിടേക്കാണ് കുട്ടികളെ കൊണ്ടും പോകുന്നത്? സോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശരിയായ ഒരു 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 പഠന നിലവാരത്തിലൂടെ ഒരു വ്യക്തി വളർത്തപ്പെടുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ എവിടെയാണ് വിജയമുണ്ടാവുക, സമാധാനം ഉണ്ടാവുക, സന്തോഷമുണ്ടാവുക? സോ അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസിനേക്കാൾ ഉപരി ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ജീവിത നിപുണത അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു മൂല്യബോധം വളർത്തുന്ന തരത്തിലേക്കും കൂടെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്കൂളുകളിലെ കുട്ടിയായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ കുട്ടികളുടെ ജീവിതത്തിലെ പ്രശ്ന പരിഹാര ശേഷികൾ ഡിസിഷൻ മേക്കിംഗ് പവർ അവരുടെ അതുപോലെ തന്നെ അവരുടെ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഹൗ ടു ഡീൽ റൈറ്റ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഹൗ ടു കോപ്പ് വിത്ത് സ്ട്രെസ് ഇമോഷൻസ് ഇത്തരത്തിലുള്ള സ്കില്ലുകളിൽ ഒരു 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 പ്രോപ്പർ ട്രെയിനിങ് കുട്ടികൾക്ക് ചെറുപ്പകാലം മുതലേ കിട്ടാൻ ഇടയായാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് പരിഹാരം ഫ്യൂച്ചറിലെങ്കിലും കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇതൊക്കെ ഒരു ഇപ്പോൾ അനിത പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ട്രെയിനിങ് എന്നതിലുപരി ഇതൊക്കെ നാച്ചുറലായി അച്ചീവ് ചെയ്യേണ്ട ചില നാച്ചുറലായിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളത് എങ്ങനെ എന്നൊരു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മളുടെ സമൂഹം ഒരു ട്രാൻസിഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറേ പഴയ മൂല്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ടത് പുരാതന സംസ്കാരത്തിൻ്റെ ഭാഗമോ എങ്ങനെ വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ കുറേ പഴയ മൂല്യങ്ങളും എന്നാൽ ആധുനിക മൂല്യങ്ങളെ കയ്യെത്തിപ്പിടിക്കാനുള്ളൊരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷണൽ ഫേസിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ തലമുറ ഈ ഒരു തലമുറയ്ക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഫൈ ജനറേഷനാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ തലമുറ. അപ്പോൾ ഇവർക്ക് ഫേസ്ബുക്കുണ്ട്, വാട്സപ്പുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെയുള്ള ടിക്ടോക്കിൻ്റെ ഡിസ്കഷനൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ പലതരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളുമായിട്ട് ഇവരെ ഇടപഴകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിലെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഇന്നും പഴഞ്ചൻ കാലഘട്ടത്തിൽ ഊന്നിയാണ് നിൽക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഫേസ്ബുക്കിലൂടെ ഒരു പെൺകുട്ടിയോട് സംവദിക്കാനും അതുമല്ലെങ്കിൽ പിന്നീട് അവളെ ചാറ്റിങ്ങിനോ അതിനുശേഷം പിന്നീട് ഏതെങ്കിലും ഒരു മീറ്റിംഗ് പ്ലേസിൽ വരെ എത്തിക്കാൻ കഴിവുള്ള ഒരു യുവാവിന്
എന്നാൽ അവൾ തുല്യയാണ് എന്നുള്ളത് പലപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ ഈ ഒരു മെയിൽ ചൗനിസം ആക്ട് ചെയ്യുകയാണ്. ഇതിന് കാരണം വരുന്നത് എന്താണ്? കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് അത് വേണ്ട രീതിയിൽ ഇംബേബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നും ചില ജോലികളെങ്കിലും ഇന്നും സ്ത്രീകളുടേത് എന്നൊരു ബ്രാൻഡിംഗിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പറയും, ഞാൻ ജയട്ടോകളാന്ന് പറയും. അപ്പോൾ ചിലപ്പം നന്നായിട്ട് ബിരിയാണി വയ്ക്കാൻ പുള്ളിക്കറി നിങ്ങൾ വെച്ചു എന്ന് പറയും. അപ്പോൾ അത് പക്ഷേ അതൊരു സ്പേസാണ്. അതായത് ഇപ്പം എനിക്ക് മനസ്സിലാക്കുന്ന ഈഗോ ആണ് ഇതിൻ്റെയൊക്കെ ബേസിക് ഇഷ്യൂ. വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് അതിനപ്പുറത്തോട്ട് ലോകത്തെ നോക്കി കാണുവാൻ ഇന്നത്തെ യുവജനങ്ങൾ തയ്യാറാവുന്നില്ല എന്നാണ് തോന്നുന്നത്. കുട്ടികളാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ പ്രേമ നൈരാശ്യങ്ങൾ വരുമ്പോൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഈ വണ്ടി പോയാൽ തീ വണ്ടി വരും. മക്കളുടെ തെറ്റിനെ ന്യായീകരിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇപ്പം ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും, ആൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ആൺകുട്ടിയുടെ അച്ഛനമ്മമാർ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവണത നമ്മൾ പേരൻസിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല, ഒരു പെൺകുട്ടി വരികയാണ് അച്ഛനായിട്ട്, ഞാൻ ഗർഭിണിയാണ്,